പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ സ്വന്തം പ്രചരണ ആയുധമാക്കി മാറ്റിയ ചരിത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ളത് ചായ്പെയ് എന്ന ആരോപണത്തെ അദ്ദേഹം സ്വന്തം ആയുധമാക്കി എടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ മിന്നുന്ന വിജയമാണ് കരസ്ഥമാക്കിയത് എന്നാൽ ഇത്തവണ ചായ്പെയ് എന്ന പ്രചരണ ആയുധത്തെ മാറ്റി അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ കാവൽക്കാരൻ കള്ളനാണ് എന്ന ആരോപണത്തെയാണ് അദ്ദേഹം ഇപ്പോൾ പ്രചരണ ആയുധമായി എടുത്തിരിക്കുന്നത് ഇതിലൂടെ മിന്നുന്ന വിജയം കരസ്ഥമാക്കാനാണ് അദ്ദേഹം ഈ തന്ത്രം ഉപയോഗിക്കുന്നത് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ചായ്പേയ് ചർച്ചയ്ക്ക് അവധി കൊടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശേഷം കാവൽക്കാരനുമായുള്ള സംവാദത്തിനാണ് നരേന്ദ്രമോദി തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നേരിട്ട നരേന്ദ്രമോദി തന്റെ ഭൂതകാലത്തെയാണ് പ്രധാന പ്രചരണ ആയുധമാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പണ്ട് മോദി റെയിൽവേ സ്റ്റേഷനിലെ ചായ വിൽപ്പനക്കാരനാണ് എന്ന ആരോപണത്തെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചത് അത് വിജയം കാണുകയും ചെയ്തു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അതേ ചായ്പെയുമായി തന്റെ വോട്ടർമാരെ കണ്ടാൽ വിജയിക്കില്ലെന്ന ഉറപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രചരണായുധത്തെ മാറ്റിപ്പിടിച്ചിരിക്കുന്നത് താൻ രാജ്യത്തിന്റെ കാവൽക്കാരനാണ് എന്ന മോദിയുടെ പ്രസംഗം പിന്നീട് പ്രധാന പ്രചരണ ആയുധമാക്കുകയായിരുന്നു ഞാൻ കാവൽക്കാരൻ ക്യാമ്പയിനിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തെ അഞ്ഞൂറിലധികം കേന്ദ്രങ്ങളിലുള്ളവരുമായി സംസാരിക്കും രണ്ടായിരത്തി പതിനാലിലെ ചായ്പേ ചർച്ചയുടെ മാതൃകയിലാണ് ഓൺലൈൻ സംവാദം നടക്കുന്നത് രാഹുൽ ഗാന്ധി ഉയർത്തിയ കാവൽക്കാരൻ കള്ളനാണെന്ന മുദ്രാവാക്യത്തിന് ബദലായാണ് ബി ജെ പി ഞാനും കാവൽക്കാരൻ എന്ന പ്രചാരണം തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്